ആളുകൾ വയലന്റ് ആവാൻ തുടങ്ങി. വയലന്റ് ആയി പോലീസ് വന്നു. അങ്ങനെ ദിലീപ് ഒക്കെ മെല്ലെ വിടാൻ നേരത്ത് ഞാൻ മെല്ലെ പറഞ്ഞു, സാറേ അവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞു പോലീസുകാര് ലാത്തി എടുത്തിട്ട് ജനം കുന്നുകളെ അതേപോലെ പുരുഷാരുണ്ടാവണം. ഇപ്പൊ കലാഭവനെയും തന്നെയുള്ള സുഹൃത്തുക്കൾ തന്നെയാണ്, ഇപ്പൊ അനാദൃശ്യൊക്കെ ആണെങ്കിലും ദിലീപ് ഏട്ടനാണെങ്കിലും അങ്ങനെ ഒരുപാട് സ്റ്റാർസും വന്നിട്ടുണ്ട്. നാദൃശ്യൊക്കെ കലാഭവനിലല്ലായിരുന്നു, നാദൃശ്യ ഓസ്കർ എന്ന് പറഞ്ഞ ട്രൂപ്പിലായിരുന്നു. ദിലീപ് ഒക്കെ അതെ അങ്ങനെ കണ്ടുപരിച്ച് അങ്ങനെ ഒരേ ജോലി ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ഒരു പരിചയം വന്നു. പിൽക്കാലത്ത് തന്നെ അവരോട് കാസറ്റ് കൂടെ എന്നെ വർക്ക് ചെയ്യാനായിട്ട് എന്നെ ചേർത്തു. അങ്ങനെ സൗഹൃദമാണ്, അങ്ങനെ വല്ലാത്ത സൗഹൃദമാണ് ദിലീപും നാദൃശ്യൊക്കെ ആയിട്ട്. നല്ല ബന്ധമാണ് ദിലീപായിട്ട്, നല്ല ബന്ധമല്ലേ? അന്നും നല്ല ബന്ധമായിരുന്നു, ഇന്നും നല്ല ബന്ധമാണ്. ഈ ദിലീപിന്റെ അവസാനത്തെ സ്റ്റേജ് സ്റ്റേജ് എന്നോട് പോയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ സ്റ്റേജ് കളിച്ചിട്ടില്ല. ഗൾഫ് രാജ്യങ്ങള്, അമേരിക്ക, അങ്ങനെ ഈ കോമിക്കോള അങ്ങനത്തെ പരിപാടി കളിച്ചിട്ടുണ്ടെങ്കിലും നാട്ടില് സ്റ്റേജിൽ വളരെ കുറവാണ്. കേരളത്തില് വളരെ സ്റ്റേജ് കുറവല്ല, ഒറ്റ സ്റ്റേജ് കളിച്ചിട്ടുള്ളൂ. അത് ദിലീപിന്റെ ആ കൊച്ചിൻ സാഗർ അഭിനയ ട്രൂപ്പ്, അതിലെ അവസാനത്തെ അവൻ പറഞ്ഞു, എന്റെ അവസാനത്തെ കളിയാണ് ഇതെന്ന് പറഞ്ഞാണ് ശബ്ദം ചെയ്തിട്ടുള്ള കയറിയത്. ശബ്ദം ചെയ്തിട്ടാണ് കയറിയത്. അതെന്ന് വെച്ചാല് ദിലീപ് അവിടെ വന്നത് ഉദ്ഘാടകനായിട്ട് വന്നാണ്, പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നാണ്. തൃപ്രയാറ് വോളിബോൾ ഗ്രൗണ്ട് ഉണ്ട് അവിടെ. അവിടെ ഫുട്ബോൾ ടൂർണമെന്റ് കഴിഞ്ഞിട്ട് അതേ ഗാലറിയിൽ മിമിക്സ് വെച്ചേക്കാണ് അബിയുടെ ട്രൂപ്പിന്റെ. ഞാനൊന്നും അബിയുടെ ട്രൂപ്പിലാണ്, കലാപനം മാറിയിട്ട് അബിയുടെ ട്രൂപ്പിലാണ്. അപ്പൊ ദിലീപ് അന്ന് മാനത്തെ കൊട്ടാരൊക്കെ ഇറങ്ങി ഹിറ്റായിരിക്കുന്ന സമയം ദിലീപ് നാദൃശ്യം കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വന്നേക്കാണ്. ദിലീപ് ഉദ്ഘാടനം, നാദൃശ്യം മുഖ്യാതിഥി. ഞങ്ങൾ ചെന്ന് കർട്ടനൊക്കെ കെട്ടി എല്ലാം റെഡിയാക്കി സൗണ്ടൊക്കെ ഇറക്കി ആളുകൾ നിറഞ്ഞു. അബി വന്നിട്ടില്ല. അബി നാരായണൻകുട്ടി ഉണ്ടെന്ന്, രണ്ടുപേരും വന്നിട്ടില്ല. അപ്പൊ നാരായണൻകുട്ടി വന്നതിന് കുഴപ്പമില്ല, അബിയുടെ വരാൻ പ്രശ്നമാണ്. അങ്ങനെ ദിലീപൊക്കെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് തന്നെ ഇരിക്കുകയാണ് ദിലീപിന്റെ ആവശ്യക ഉദ്ഘാടകനായിട്ട്. അങ്ങനെ സമയം 5 മണി കഴിഞ്ഞു, 6 മണി കഴിഞ്ഞു. 6 കഴിഞ്ഞിട്ട് അബി വന്നില്ല, പരിപാടി തുടങ്ങണില്ല. അബി വരാണ്ട് പരിപാടി തുടങ്ങാൻ പറ്റുമോ? കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ അവിടെ ഇരുന്ന ഫ്രണ്ടിലിരുന്ന് ദിലീപ് ഒക്കെ കട്ടന്റെ ബാക്കിലായി. ആളുകൾ വയലന്റ് ആവാൻ തുടങ്ങി. വയലന്റ് ആയി പോലീസുകാർ വന്നു, കളിക്കാൻ തുടങ്ങി. എവിടെ കളിക്കാൻ? അങ്ങനെ ദിലീപ് ഒക്കെ മെല്ലെ വിടാൻ നേരത്ത് ഞാൻ മെല്ലെ പറഞ്ഞു, സാറേ അവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞു പോലീസുകാര് ലാത്തി എടുത്തിട്ട് എല്ലാം കയറാൻ പറഞ്ഞു, പരിവർത്തനം പറഞ്ഞു. ആളുകൾ ഇവിടെ വിപ്ലവം ഉണ്ടൊക്കെ കൂടെ, പ്രശ്നം ഉണ്ടൊക്കെ, കലാപം ഉണ്ടൊക്കെ കൂടെ. അങ്ങനെ ഞങ്ങളൊക്കെ ഏറ്റ് സ്റ്റേജിൽ നിർത്തിയൊക്കെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നിർത്തിക്കണ പോലെ നടത്തണം പരിപാടി. ഞാൻ ദിലീപായിട്ട് അതിനു മുമ്പ് ഒരു പരിപാടി കാസറ്റിൽ വർക്ക് ചെയ്തിട്ടല്ലാതെ ഈ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്താണ് ദിലീപ് പറഞ്ഞത്, എന്റെ അവസാനത്തെ പരിപാടിയാണ്. പരിപാടി വിജയിച്ചില്ലെങ്കിൽ ജനം കുന്നുകളെ അതേപോലെ പുരുഷാരുണവിടെ. ദിലീപ് ഞാൻ ആദ്യമായിട്ടാണ് കോമ്പിനേഷൻ, ഫുൾ കോമ്പിനേഷൻ, 2.5 മണിക്കൂർ പരിപാടിയിൽ കോമ്പിനേഷനാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കളിയായിരുന്നു. ആ കളി തുടങ്ങിയിട്ട് ജനങ്ങള് ഏറ്റെടുത്തത്, ഏറ്റെടുത്തെന്ന് വെച്ചാല് എത്രയോ കാലങ്ങളായിട്ട് കോമ്പിനേഷൻ കളിക്കുന്ന ആർട്ടിസ്റ്റുകളെ പോലെ കളിക്കാൻ തുടങ്ങി. ഇത് ദൈവവിധി, അവിടെ വെച്ച് മരിക്കാൻ പാടില്ലാത്ത ആൾക്കാരാ. പിന്നീട് രംഗാച്ചിപ്പട്ടണം അതുപോലത്തെ പടങ്ങൾ പറക്കും തള്ളിയും കല്യാണരാമനൊക്കെ ചെയ്യേണ്ട ആൾക്കാരാ, ഇവിടെ വെച്ച് തല്ലിക്കൊല്ലാൻ പാടില്ല. അവർക്ക് സമയം കൊടുക്ക് എന്ന് വെച്ച് ഈശ്വരൻ രക്ഷപ്പെടുത്തിയാണ്. ഇങ്ങനെ പരിപാടി സൂപ്പർ ഡൂപ്പർ ഹിറ്റായി.